എല്ലാവർക്കും നമസ്കാരം. ലക്ഷദ്വീപ് യാത്രയുടെ ഒന്നാം ദിനമാണ്, ഒന്നാം ദിനമല്ല രണ്ടാമത് ദിവസമാണ്. ആക്ച്വലി നമ്മൾ ഇന്നലെ വന്നതാണ്, ഈ പോർട്ടിലാണ് നമ്മൾ കപ്പലിറങ്ങിയത്. അതിന് വന്നാൽ ഈ ദ്വീപൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിനെ കണ്ടതിന് ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് തിരിച്ചു. എന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാമല്ലോ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, എന്തൊരു വൈബായി നോക്കിയത്, കറക്റ്റ് ആ ഒരു ടർക്കിസ് കളറിലുള്ള വാട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്, വെള്ളമണലുള്ള ബീച്ച് വളരെ മനോഹരം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത്, നിങ്ങളിപ്പോൾ തുടങ്ങിയപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു ഫ്രെയിം നിങ്ങൾ കണ്ടിരുന്നു, ഈ കാണുന്ന ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് ഭയങ്കര പരിചയമുള്ളൊരു ലൈറ്റ് ഹൗസ് ആയിരിക്കും. അനർക്കലി സിനിമയ്ക്കകത്ത് നമ്മൾ പൃഥ്വിരാജ് ബിജുമനൻ ഇതിൻ്റെയൊക്കെ മോളിൽ കയറി നിൽക്കുന്ന ആ രംഗങ്ങൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കപ്പൽ വന്നിരിക്കുന്ന ഈ ഒരു വാർഫിലാണ്. ഇതുപോലെ കവരത്തിൽ നമുക്ക് രണ്ട് വാർഫാണുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈസ്റ്റേൺ വാർഫ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മുടെ വലിയ കപ്പലുകളെല്ലാം എടുക്കുന്നത്. കാരണം ഇവിടെ ഇച്ചിരി ആഴമുള്ളൊരു കപ്പൽച്ചാലുള്ളതുകൊണ്ട് ഇവിടെ വലിയ കപ്പലെടുക്കും. പക്ഷേ മറ്റുള്ള ദ്വീപുകളിലേക്ക് പോകുന്ന വെസൽസ് എല്ലാം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള മെയിൻ ആയിട്ടുള്ള ജെട്ടിയിലേക്കാണ് വരുന്നത്. അവിടെ അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പം മൊത്തം 8 കിലോമീറ്ററാണ് ഈ ദ്വീപിൻ്റെ നീളമെന്ന് പറയുന്നത്. ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് തെങ്ങുകളും അതുപോലെ തന്നെ അവിടുത്തെ വ്യവസായം തെങ്ങും കയറും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് വരണം. അതായത് ഈവൻ എന്താ പറയുക, നമുക്ക് പലതരക്കേണ്ട ബ്രഷ് പോലും അല്ലെങ്കിൽ പേസ്റ്റ് പോലും തുണി അലക്കാനുള്ള പൊടി പോലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്കിവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. കാരണം ഇങ്ങോട്ടുള്ള ആക്സസ് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഒരു കവരത്തി ദ്വീപിൻ്റെ കാഴ്ചകളാണ്. കാരണം ഒരു ദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു സങ്കല്പം ഉണ്ടാകും. അപ്പം ആ ദ്വീപിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിനെക്കുറിച്ചും അവരുടെ മിനിമലായിട്ട് ഈവൻ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്. കാരണം ഇവിടെ നമുക്ക് കേരളത്തിലാണെങ്കിൽ നമുക്ക് ഇടുക്കി ഡാമും മറ്റുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. ഈ ദ്വീപിൽ എങ്ങനെ കറണ്ട് കിട്ടുന്നു, ഈ ദ്വീപിൽ എങ്ങനെ ഗ്യാസ് ഊറ്റി അവൈലബിൾ ആകുന്നു, ഈ ദ്വീപിൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ ദ്വീപിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദ്വീപിൻ്റെ കൾച്ചറിലേക്കുള്ള ഒരു എത്തിനോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ജെട്ടിയിൽ നിന്ന് നമ്മൾ ഈ ജെട്ടിയിൽ നിന്ന് യാത്ര തിരിച്ച് ഈ 8 കിലോമീറ്റർ ചുറ്റി ഇവിടെ തന്നെ വരുന്നതാണ് ഈ ഒരു ബ്ലോഗിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് കവരത്തി ദ്വീപിൽ നമ്മൾ സഞ്ചരിക്കുന്നത്, നമുക്ക് നോർമൽ കേസിൽ ഇവിടെ നമുക്ക് വണ്ടികൾ റെൻറ്റിന് കിട്ടും, അതായത് ബൈക്ക് സ്കൂട്ടേഴ്സൊക്കെയാണ് റെൻറ്റിന് കിട്ടുന്നത്. അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവസം 150 രൂപ വാടകയേ ഉള്ളൂ. പെട്രോൾ നമ്മൾ അടിച്ചു വേണം. അപ്പോൾ പെട്രോൾ അടിക്കാൻ ഒരു പമ്പുണ്ട്. ആ പമ്പിൻ്റെ ഇൻഫർമേഷനും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രാവിലെ 8 തൊട്ട് 8 മണി വരെ ഉള്ളൂ. അപ്പോൾ രാത്രി 10 പോയി പെട്രോൾ അടിക്കാൻ നോക്കിയാൽ നടക്കുകയില്ല. അപ്പം ആ സമയം കൊണ്ട് നിങ്ങൾ പെട്രോൾ അടിച്ച് വണ്ടി ഫില്ലാക്കി വെക്കുക. ഇവിടെ പല സ്ഥലങ്ങളിലും ബൈക്ക് റെൻസിന് കിട്ടും. നമുക്കൊരു ഹീറോ ഹോണ്ടയുടെ പ്ലഷർ ഒരു സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്, ഒരു അടിപൊളി വണ്ടിയാണ്. ഓക്കെ, സാധാരണ വണ്ടികളൊന്നും അത്ര കണ്ടീഷൻ ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കാരണം ആൾക്കാർ എന്നും ഇങ്ങനെ വാടകയ്ക്ക് കൊണ്ടുപോകല്ലേ. പക്ഷേ വളരെ നീറ്ററായിട്ടുള്ള വണ്ടിയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച ലൈറ്റ് ഹൗസ് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ലൈറ്റ് ഹൗസിലേക്ക് എല്ലാ ദിവസവും 5 മണി തൊട്ട് 6 മണി വരെ നമുക്ക് നടന്ന് കയറാം. ഏകദേശം 200-220 സ്റ്റെപ്സോളം ഉണ്ട്. കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കിട്ടും. അപ്പം 5 തൊട്ട് 6 മണി നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ലൈറ്റ് ഹൗസിൽ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് ഒന്ന് കറങ്ങി നോക്കാം. പിന്നെ ആദ്യത്തെ കാര്യം പറയാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ നാടൊക്കെ റോഡൊക്കെ അല്ലേ, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ടാറിംഗ് പരിപാടി ഒന്നുമില്ല, കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ്. കാരണം ഇവിടെ മറ്റേ മെറ്റൽ ഒതുക്കിയും മറ്റേ സംഭവങ്ങളുടെ ടാർമിക്സറും ആ പരിപാടികളൊന്നുമില്ല, കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ദ്വീപാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലാണ് കവരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ നിലയവും മറ്റേ ദൂരദർശന കേന്ദ്രം ഉണ്ടോ എന്ന് അറിയത്തില്ല, റേഡിയോ നിലയിലുള്ളത് ലക്ഷദ്വീപിലാണ്. അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കവർ ചെയ്യാം. ബാബാ, അപ്പോൾ ഈ ദ്വീപി വന്നിട്ട് ആദ്യം കണ്ട മരം എന്ന് പറയുന്നത് തെങ്ങ് തന്നെയാണ് ദൂരെ നോക്കുമ്പോൾ. പക്ഷേ അടുത്ത് വന്ന് കണ്ടത് പൂവരശാണ്. പൂവരശ് എന്ന് പറഞ്ഞ മരം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് ബാക്കി കാണുന്ന കെട്ടിടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കപ്പൽ കയറാനുള്ള യാത്രക്കാരുടെ വെയിറ്റിംഗ് സെൻറ്റേഴ്സാണ്. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറാം. അപ്പോൾ പൂവരശ് ഒരു മരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി തെങ്ങിന്തോപ്പുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കൂടുതലായിട്ട് പൂവരശിൻ്റെ മരങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എല്ലാ മരങ്ങളുടെ പേരും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ പതുക്കെ നമ്മളിങ്ങനെ പോവാണ്. അപ്പം അതിൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ഒരു കടച്ചക്കയുടെ മരം കണ്ടോ, ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ കടച്ചക്ക ഉണ്ടല്ലോ, അതിൻ്റെ മരമാണ്. ആ സംഭവം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ വീടുകളിലൊക്കെ കുറേ ചെടികളൊക്കെ കാണുന്നുണ്ട്. അതിനകത്ത് അരളിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള അരളിപ്പൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് വരും. പിന്നെ ഫുള്ള് തെങ്ങാണ്. തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തെങ്ങുകളായതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ കളറടിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, രണ്ട് കളേഴ്സിലങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല തണലാണ്.
പിന്നെ പൊതുവെ ലക്ഷദ്വീപിലൊരു ഒരു നമുക്കൊരു എന്താ പറയുക ഹ്യൂമിഡിറ്റിയുടെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതൊരു ദ്വീപാണല്ലോ, മണൽ കൊണ്ടുള്ള ദ്വീപായതുകൊണ്ട് പെട്ടെന്ന് ചൂടൊക്കെ നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇങ്ങനെ വറ്റിക്കൊണ്ടായിരിക്കും. അപ്പം ധാരാളം വെള്ളം കുടിക്കുന്ന നല്ലതാണ്. പിന്നെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കരിക്കട്ടയായിപ്പോയി. പിന്നെ കരിക്കട്ടയായിപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ സാധനം കളറൊന്നും ഇല്ലല്ലോ, എന്നാൽ പോലും ഒന്ന് ഇരുണ്ട് പോയി. അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ നമ്മുടെ പെണ്ണുമ്പിള്ളയോ നാട്ടുകാരും കൂട്ടുകാരോ ഒന്നും തിരിച്ചറിയുന്ന വരത്തില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതാ ശീമക്കൊന്ന ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള ശീമക്കൊന്ന, അത് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ എവിടെ നോക്കിയാലും തൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നൊക്കെയാണ് കാണുന്നത്. കംപ്ലീറ്റ് തേങ്ങ തേങ്ങയുടെ വെളിച്ചെണ്ണ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അപ്പം ഇതേപോലെയുള്ള എല്ലാ റോഡുകളും ടാർ റോഡുകളാണ്. ഇവിടുത്തെ പോലീസാണ് കേട്ടോ, ലക്ഷദ്വീപ് പോലീസാണ്. വണ്ടികളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? LD09 1195 ആണ് പോലീസാറിൻ്റെ വണ്ടി നമ്പർ. LD എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ ബൈക്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത്, ബസ്സുകളൊന്നും ഇല്ല. അത് പിന്നെ നമുക്ക് കാറുകളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റൂമിലേക്ക് വന്നപ്പോൾ നമ്മളൊരു കാർ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇരട്ടിയാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ഇലക്ട്രിക് കാറുകളുണ്ട് കേട്ടോ, ഇലക്ട്രിക് കാറുകൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പം അടിപൊളിയായിട്ട് പുരോഗമിച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, വളരെ സാധാരണപ്പെട്ട ഒരു ഗ്രാമം എന്ന് പറയാം. മൊത്തത്തിലൊരു ഒരു എക്കണോമി എന്ന് പറയുന്നത് ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് വരുന്നത്. കാരണം എല്ലാ നാട്ടിൽ നിന്ന് വരണം, പിന്നെ പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഇംബാലൻസുകൾ, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർ മീൻ പിടിച്ചും ഒക്കെ ജീവിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. എല്ലാം ഇവർ നമ്മൾ വില കൂടി അരിയൊക്കെ മേടിക്കുമ്പോൾ ഇവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് റേഷൻ കടകളെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ള അരികളിലൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് പൈസയാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യമുണ്ട്. നിറച്ച് കെട്ടിടങ്ങളാണ് കേട്ടോ, ഇടതൂർന്ന കെട്ടിടങ്ങളും മരങ്ങളും. അങ്ങോട്ട് മരങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ തെങ്ങാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം തിങ്ങി നിറയ്ക്കുക. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മോസ്കുകളുണ്ട്. ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മോസ്ക് കാണാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ള ഉർജ് എന്ന് പറഞ്ഞൊരു മോസ്ക് ഇവിടെ ഉണ്ട്. അത് വളരെ പ്രാചീന കാലത്ത് ഷെയ്ഖ് ഉബൈദുള്ളയൊക്കെ വന്ന സമയത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഓർണമെൻ്റലായിട്ടുള്ള ഒരു മോസ്കാണ് നമ്മൾ കാണുന്നത്. പിന്നെ പല പല കെട്ടിടങ്ങളുണ്ട്. ഇത് ക്യാപിറ്റൽ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പോലെ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ മൊത്തം കെട്ടിടങ്ങൾ ഇവിടെയാണ് ഉള്ളത്. അതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ദ്വീപ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള ഒരാളാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് നേരിട്ട് നിയമിക്കുക, കാരണം യൂണിയൻ ടെറിട്ടറി എല്ലാം പ്രസിഡന്റിൻ്റെ അണ്ടറിലാണല്ലോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇവിടെ നിയമിക്കുന്നത്. ഇപ്പം നിലവിൽ ശ്രീ പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിലവിലിരിക്കുന്നത്. പിന്നെ പൊളിറ്റിക്കലി പാർട്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ NCP അതുപോലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP എല്ലാം ഉണ്ട്. കൂടുതൽ NCP-ക്കാരാണെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇതൊരു മുസ്ലിം മെജോറിറ്റി ഒരു ഏരിയ ആണ്. 97% ഏകദേശം മുസ്ലിംസാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് അവരുടെ എഡ്യൂക്കേഷൻ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജില്ലകളിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പിന്നോക്കമാണ്. പക്ഷേ ഇവിടെ 91% ആളുകളും ലിറ്ററേറ്റ് ആണെന്നുള്ളതാണ്, വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെ വന്ന് പെണ്ണ് കെട്ടുകയെന്ന് പറയുന്നത് അത്ര സിമ്പിളുള്ളൊരു കാര്യമല്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുരുഷധനമാണ് ഉള്ളത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് പൈസ കൊടുക്കണം. അതും 10 ലക്ഷം രൂപയ്ക്കാണ് മിനിമം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ എന്ത് ചെയ്യുന്നത്? അപ്പോൾ നാട്ടിൽ തന്നെ ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു 4 കുടിയ ഒരു കവലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കവലയിൽ ഇങ്ങനെ ഒരു തൂണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്ന കാര്യങ്ങളാണ്. അപ്പം LDCL എംപ്ലോയ്മെൻ്റ് ഓഫീസ്, കോർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ. നമുക്ക് ഇവിടുന്ന് നമുക്കൊന്ന് റൈറ്റിലേക്ക് പോകാം, നമുക്ക് അടുത്ത പോർട്ടിലേക്ക് പോയിട്ട് അവിടെ തുടങ്ങാം. ഇവിടുത്തെ വഴികൾ കംപ്ലീറ്റ് കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ആകപ്പാട് 8 കിലോമീറ്റർ ഉണ്ട്. അതിനകത്തൊരു ഇവിടെ മൊത്തം തന്നെ 9600 പേരാണ് 2011 സെൻസസ് അനുസരിച്ചുള്ള കണക്ക് എന്ന് പറയുന്നത്. വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ്. ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു 20% കൂടി കാണണം. എന്നാലും ഇത്രയും കണ്ട, നിങ്ങൾ എവിടെ നോക്കിയാലും വീടുകളും കെട്ടിടങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് പോകേണ്ട ഇഷ്ടം പോലെ വഴികളാണ്. ഒരു 10008 വഴികളുണ്ട്. ഈ 10008 വഴികളും എവിടെ പോയാലും ഏതെങ്കിലും ഒരു നിവർത്തിപ്പിടിച്ച് ഓടിക്കഴിഞ്ഞാൽ കടലിൽ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമാധാനമുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. തെറ്റിപ്പോകത്തില്ല, തെറ്റിപ്പോയാലും നമ്മൾ കടക്കരയിൽ നമ്മൾ എത്തിയിരിക്കും. ഇത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ, ഹോസ്പിറ്റലിൻ്റെ ഒരു ചിഹ്നം കണ്ടോ. അപ്പോൾ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ സർജറികളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ കൊച്ചിയിലേക്കാണ് ആൾക്കാർ വരുന്നത്. പിന്നെ നമ്മൾ ആ സിനിമയ്ക്കകത്ത് കണ്ടല്ലോ, ഹാർട്ട് അറ്റാക്കോ ചേ ഹാർട്ട് അറ്റാക്കല്ല, വലിയ വലിയ കൂടിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ എയർലിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹെലികോപ്റ്ററിൽ ഇവിടെ നേരെ പൊക്കിയെടുത്തുകൊണ്ട് കൊച്ചിയിൽ ആശുപത്രികളിലേക്ക് പോയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു എയർടെലിൻ്റെ ബോർഡ് കണ്ടപ്പോഴാണ് ഓർത്തത് കേട്ടോ. ഇന്നലെ മെയിനായിട്ടുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ 24 മണിക്കൂർ ഫോണിനകത്ത് നെറ്റൊക്കെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം അവർക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം ആകപ്പാട് 2 കണക്ഷനേ ഉള്ളൂ, BSNL എയർടെലും ആണ്. BSNL സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 ദ്വീപുകളിലാണ് താമസമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ 36-നകത്ത്. ആ 10 ദ്വീപിലും BSNL കണക്ഷനുണ്ട്. എയർടെൽ ആകപ്പാടെ ഉള്ളത് കവരത്തിൽ മാത്രമാണ്. കവരത്തിയിലും അഗത്തിയിലും 2 ദ്വീപിൽ മാത്രമേ എയർടെൽ ഉള്ളൂ. ഉള്ളതിൽ ഭേദം BSNL ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ
ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം എഡ്ജ് എന്നുള്ളത് ഈ എന്ന് പറഞ്ഞ സിമ്പിളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർ ജി കാണിച്ചാലും വേഗതയൊന്നും കിട്ടുന്നില്ല. പക്ഷേ മെയ് മാസത്തോടുകൂടി ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ കൊച്ചിയിൽ നിന്ന് വലിക്കുന്നുണ്ട്, കടലിലേക്കോട്ടെ ഫൈബർ വലിക്കുന്നുണ്ട്. അപ്പോൾ മെയ് മാസത്തിന് ശേഷം ഇവിടെ എല്ലാം ഫോർ ജി ആണ്. അപ്പോൾ ഇവിടെയൊക്കെ പാവപ്പെട്ട ആൾക്കാർ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ടകടകയിൽ നിന്ന് കാണുമ്പോൾ ഒരു നൈറ്റൊക്കെ ഇവർ ഫോണ് മരത്തിന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ആവശ്യമുള്ള ഡാറ്റയുടെ യൂട്യൂബ് വീഡിയോ കാണാൻ വേണ്ടിയല്ല, അവർക്ക് ആവശ്യമുള്ള വീഡിയോ പോലും ഡൗൺലോഡ് ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു ലബോറട്ടറി കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഇതുപോലെ രക്തവും അതുപോലെ തന്നെ മലവും മൂത്രമൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന ഒരു ലാബ് ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഒന്നും ഇല്ലെന്ന് വിചാരിക്കേണ്ട, സംഭവങ്ങൾ ഇച്ചിരി സിമിലർ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു ആടിനെയൊക്കെ കാണുന്നുണ്ട്, ഈ വശത്തൊരു ആടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ആടുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു നാലുംകോടി ജംഗ്ഷനിലേക്കാണ്. അപ്പം ഈ ദ്വീപിന് ശരിക്കും പറഞ്ഞാൽ നീളമാണ് ഉള്ളത്, 8 കിലോമീറ്റർ നീളമാണ്. അതിൻ്റെ 2.5 കിലോമീറ്റർ ഉണ്ട് വീതി, അത്ര എന്തോ ഒരു കണക്ക് പറഞ്ഞാൽ ആ വീതിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം നോക്കി അങ്ങ് പോയാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബീച്ച് സൈഡിലെ റോഡിലെത്തും. അപ്പോൾ രണ്ട് സൈഡിലെ റോഡുണ്ട്, പിന്നെ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണൽ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ കടലിൻ്റെ മണ്ണ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. രസമാണ് കേട്ടോ കണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ ഇച്ചിരി ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. കണ്ടിപ്പോൾ ഇപ്പുറത്ത് കണ്ടതൊരു മദ്രസയാണ്, കുട്ടികൾ രാവിലെ ഇവിടെ പഠിക്കാൻ വരുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. സ്ത്രീകളൊക്കെ പോകുന്നത് നമുക്ക് കാണാം, തട്ടമൊക്കെ ഇട്ട് കംപ്ലീറ്റ് എന്താ പറയുക, ആ ഒരു മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു ദ്വീപാണ് ലക്ഷദ്വീപ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ദ്വീപാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മോസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ദ്വീപിലെ 95% ആൾക്കാരോളം മുസ്ലിംസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പല ലഹരി വസ്തുക്കളും നിരോധിതമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയേ ഇല്ല. പിന്നെ കോമൺലി ആൾക്കാർ പുക വലിക്കുന്നതും അതുപോലെ തന്നെ മുറുക്കുന്നതാണ് മെയിൻ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മദ്യം 100% നിരോധിച്ച ദ്വീപുകളാണ്. ആകപ്പാട് ബംഗാരം എന്ന് പറഞ്ഞ പോലെ ജനതാമസമില്ല, ആൾത്താമസം ഇല്ലാത്തൊരു ടൂർ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതായത് ദ്വീപവാസികളില്ലാത്തൊരു സ്ഥലമാണ് ബംഗാരം. അപ്പം അതിവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായാലുണ്ട്. അവിടെ ഫോറിനേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ലിക്കർ സപ്ലൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ രണ്ടെണ്ണമൊക്കെ അടിച്ച് ചില്ലോട്ടാന്ന് വിചാരിച്ച് വരുന്നവർക്ക് ഭയങ്കര നിരാശയായിരിക്കും ഫലം. കാരണം ഇവിടെ കൊണ്ടുവന്ന് അടിക്കാനോ പബ്ലിക്കായിട്ട് അടിക്കാനോ ഒന്നും പറ്റത്തില്ല, കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒന്നാമത് നാട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ കൊണ്ടുവരാനാണ്, കപ്പലിലേക്ക് നമ്മൾ കയറുമ്പോൾ ക്ലിയറൻസിൻ്റെ ഒരു വിഷയമുണ്ട് എപ്പോഴും. അപ്പം അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നന്നാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഡക്ഷൻ സെൻറ്ററിലേക്ക് വരുന്ന താല്പര്യത്തോടുകൂടി നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആസക്തി കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണമെങ്കിൽ പറ്റും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കപ്പൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, 2-3 ആഴ്ചയൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറേ പിള്ളേർ തട്ട് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. സ്കൂളിനൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്, കാരണം വെച്ചാൽ ടൈ ഒക്കെ ഇട്ട പിള്ളേരാണ്. അപ്പം നല്ല സ്റ്റാൻഡേർഡ് സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളും അങ്ങനെയുള്ള സംവിധാനം. കോളേജ് ഞാൻ കണ്ടില്ല, ഹയർ സെക്കൻഡറി സ്കൂൾസ് കണ്ടത്. എനിക്കൊന്ന് ഈ കോളേജ് വിദ്യാഭ്യാസത്തിനേക്കൊക്കെ എല്ലാവരും കേരളത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇടനാഴികളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഏകദേശം ഒരേപോലത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ്. കെട്ടിടമൊക്കെ ഒരേപോലെ ഇരിക്കുന്നു, വഴികളൊക്കെ ഒരുപോലെ ഇരിക്കുന്നു. പിന്നെ ഒരു വഴി കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ വഴി കൂടെ വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ലോട്ടറി അടിച്ച പോലെയൊക്കെ ആട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വഴികളുണ്ട്, തെറ്റിപ്പോകും. ഇതൊരു ഹോട്ടലാണ് കേട്ടോ, ഇപ്പം റോയൽ അറേബ്യ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ബാക്കിലുണ്ട്. അവിടെ അത്യാവശ്യം നമുക്ക് അൽഫാമും മറ്റേ ബിരിയാണി സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബിരിയാണി കഴിച്ചായിരുന്നു, മീനിൻ്റെ ബിരിയാണി. ഐക്കുറ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ ഐക്കുറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നെയ്മീനാണ് കേട്ടോ, ഇവിടെ ഐക്കുറ എന്നാണ് പറയാം. അതേപോലെ ചിക്കൻ ബിരിയാണി ഉണ്ട്, അതേപോലെ മീൻ വേറെ ഉണ്ട്. അതായത് നമ്മുടെ ട്യൂണ ഫിഷ്, നമ്മുടെ ചൂരമീനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്, ഏറ്റവും കൂടുതൽ ഇവിടെ ചൂരപിടുത്തം ഉള്ളത്. അപ്പോൾ ഇവിടെ ഓട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കണ്ടില്ല, ഓട്ടോ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഓട്ടോ പിടിച്ച് അങ്ങ് പോവാം. മിനിമം എന്തോ 70 രൂപയുണ്ടോ കൂലി ഓട്ടോയ്ക്ക്. കാറിനായിട്ട് മണിക്കൂറിന് അറിയിട്ട് എന്തോ 500 രൂപയൊക്കെയാണ് ഒരു മണിക്കൂർ ഒരു ഇതിന് വരുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ആണ് നമ്മൾ കാണുന്നത്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത്. പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ കോംപ്ലക്സ് കവരത്തി ലക്ഷദ്വീപ്. ഇവിടെ ഇത് അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. മെയിൻ ജെട്ടി, പോർട്ട് അസിസ്റ്റൻ്റ് ഓഫീസ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇതൊരു ഓർത്ത് വെക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഈ ഓർത്ത് വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരണം. അതായത് മറ്റേ ജെട്ടിയിൽ നമ്മൾ ഇറങ്ങിയാലും നമുക്ക് നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. കാരണം നമുക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ വരുള്ളൂ. നമ്മൾ തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൗണ്ടർ, ഇതാണ് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. അതിന് മുമ്പ് കണ്ടോ ഇവിടെ ഒരു ഗാന്ധി പ്രതിമയുണ്ട് കേട്ടോ, നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ, തൊഴിൽമേളയുടെ പോസ്റ്ററൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് അഡ്വാൻസ്ഡ് ഷിപ്പ് ടിക്കറ്റിംഗ് കേന്ദ്രം. ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുക. ഇനിയാണ് കാഴ്ചകളുടെ വസന്തം നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് മറ്റേ ജെട്ടി എന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് വണ്ടി കയറ്റി വിടത്തില്ല, 2-വീലേഴ്സിന് എൻട്രി ഇല്ല.
അല്ലെങ്കിൽ നമുക്ക് അവിടെ നടന്നൊക്കെയാണ് പോകുന്നത്. കാരണം നമുക്ക് ഇവിടെ പോകുമ്പോൾ നേരിട്ട് കാണാൻ പറ്റുന്നത് ആ കിടക്കുന്നൊക്കെ വെസൽസാണ്. അതായത് പല ദ്വീപുകളിലേക്കും പോകാനായിട്ടുള്ള വെസലുകൾ എടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഷിപ്പും, ഷിപ്പ് മെയിനായിട്ട് അവിടെ എടുക്കുന്ന, അപ്പോൾ ഇവിടെ ആഴക്കുറവാണ്, അപ്പോൾ ഷിപ്പ് അവിടെയാണ് എടുക്കുക. അപ്പം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഒരു ഹാളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ആ പെട്രോൾ പമ്പ്, ഒരേ ഒരു പെട്രോൾ പമ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പെട്രോൾ പമ്പ് വരെ ഒന്ന് പോയിട്ട് വരാം. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പാണ്. രാവിലെ 8 to 8:30 ഇപ്പം നിലവിലത്തെ വില എത്രയാണെന്ന് നോക്കാം. നമ്മുടെ ഇത് കേന്ദ്രഭരണ പ്രദേശമാണ്, സാധാരണ ടാക്സ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ 107.52 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ വിലയാണ്. നമ്മൾ ഈ കേട്ടിട്ടുണ്ടല്ലോ മാഹിയിലൊക്കെ പോയി പെട്രോൾ അടിക്കുക, പോണ്ടിച്ചേരി പോയി പെട്രോൾ അടിക്കുക. കാരണം എന്താണ്, എന്തിനാണ് നമുക്ക് കേരളത്തിൽ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക പോലെ 8 രൂപയുടെ ഡിഫറൻസ് ഉള്ളപ്പം ഇവിടെ ഇപ്പം വില ഭയങ്കരമായിട്ട് പെട്രോളിന് കൂടുതലാണ്. അപ്പോൾ ദ്വീപ് നിവാസികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈ കാണുന്ന സ്റ്റേജ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, അടുത്ത പ്രാവശ്യം അനാർക്കലി കാണുമ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളൊരുത്തി അവളൊരുത്തി പാടിയിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ്. ഇവിടെയാണ് ആ പ്രോഗ്രാമൊക്കെ നടന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് കാണാനുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, നമുക്ക് ആ ജട്ടിയുടെ കാഴ്ചകൾ കാണാം. അതേപോലെ തന്നെ അവിടുത്തെ ഒരു കടലിൻ്റെ സെറ്റപ്പ് നിങ്ങൾ നോക്കി, എന്തൊരു കളറാണ് നോക്കിയാൽ ബ്ലൂ കളർ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇത്ര സീ വാട്ടർ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കടലിലൊക്കെ പോയെന്ന് പറഞ്ഞാലും നമുക്ക് അടിത്തട്ട് കാണാൻ പറ്റും, അത്ര ക്ലിയറാണ് ആ ഒരു വെള്ളം മണലും ആ ഒരു സംഭവങ്ങളൊക്കെ. എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഇനി നമ്മൾ പോകുന്നത് ബീച്ച് റോഡിൽ കൂടെയാണ്. ഇപ്പോൾ ബീച്ച് റോഡിൽ കൂടെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ബീച്ചാണ്. അപ്പോൾ ഇവിടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മീൻപിടുത്തം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മത്സ്യബന്ധന നൗകുകളാണ്. അത് ഇവിടെ നന്നാക്കുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ ഓരോ ബോട്ട് സംഭവങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ ഇവിടെ എല്ലാം ബോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം തിങ്ങുന്നുണ്ടുകളൊക്കെ കാണാം. കണ്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഒരു നീലക്കടൽ, നീലയോ പച്ചയോ എന്താ പറയുക, ടർക്കിസ് ബ്ലൂ എന്നാണ് ഇതിന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അത് കാണും. പിന്നെ ഇന്നലെ രാത്രി ഒരു അടിപൊളി സംഭവം കണ്ടു. നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയ്ക്കകത്ത് നമ്മൾ കവര് എന്ന് പറഞ്ഞ സാധനമല്ല കവര്. അപ്പോൾ കവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ഇങ്ങനെ മിന്നാമിനിങ് പോലെ തിളങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പം ലൂമിനസൻസേ വായിക്കാത്ത കിട്ടുന്നില്ല, ബയോലൂമിനസൻസ്, ആ അങ്ങനെ ഒരു ജീവിയാണ് ഇവിടെ ഉള്ളത്. അപ്പം അത് നമുക്ക് കണ്ണിന് പോലും കാണാൻ പറ്റത്തില്ല, വളരെ ചെറിയ ജീവി. പക്ഷേ അതിങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈഫ് ഓഫ് പൈ സിനിമയ്ക്കകത്ത് കണ്ട പോലെ നിറച്ചിങ്ങനെ കടൽത്തീരം മുഴുവൻ ഇങ്ങനെ കത്തി നിൽക്കും, ഭയങ്കര രസമാണ് കാണാൻ. ഓക്കെ, ഇവിടെ എല്ലാം മത്സ്യബന്ധനമാണ് മെയിനായിട്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ വള്ളപ്പുരകളും മോട്ടോർ ഷെഡുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്നും ഭയങ്കര ഡെവലപ്ഡ് ഒന്നുമല്ല, സാധാരണ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും ഭയങ്കര ബയോഡൈവേഴ്സിറ്റി ഭയങ്കര റിച്ചാണ് ഈ ഒരു കടലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഫുട്ബോൾ ഇവിടെ വലിയ ഹാരമായിരുന്നു കേട്ടോ. കാരണം പക്ഷേ എവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ അർജൻറ്റീനയുടെയും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഒക്കെ കൊടികൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ മെയിനായിട്ട് ഇവ രണ്ട് ഫാൻസാണ് എനിക്ക് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ മുഹമ്മദ് സാദിഖ്, ലക്ഷദ്വീപ് ബ്ലോഗറാണ്. നിങ്ങൾ ചാനലിൽ നോക്കിയാൽ മതി. പുള്ളിക്കാരൻ മറ്റേ മെസ്സിയുടെ ആ കട്ടൗട്ട് കടലിനകത്ത് ആഴത്തി കൊണ്ടുവന്ന് കട്ടൗട്ട് സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഹായ് 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 ഹായ്, ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ജീവൻ സ്മീലു, നിങ്ങളുടെ ചാനലിൻ്റെ പേര്? സ്വീസ് വേൾഡ്. നമ്മുടെയൊക്കെ ചെറിയ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അവർ മീൻപിടുത്തത്തിന് പരിപാടിക്ക് പോയിരിക്കുകയാണ്, ബൈക്ക് ഒക്കെ റെൻ്റെടുത്ത്. ഞങ്ങൾക്ക് ഒരുമിച്ചാണ് താമസിക്കാൻ വരെയൊക്കെ ചെയ്തത് കേട്ടോ. അഭിചാരിതമായിട്ട് കണ്ടുപിട്ടിയതാണ്. ഇവിടുത്തെ പ്രത്യേകത അത് തന്നെയാണ്, നമ്മളൊരു 10 റൗണ്ട് ഇതുവഴി കറങ്ങി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും നമുക്ക് മുഖപരിചയമുള്ള ആൾക്കാരെ ഒരുപാട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ത് ഭംഗിയുള്ള കാഴ്ച എന്ന് നോക്കിയാൽ, പിന്നെ ഇപ്പോൾ ഇവിടെ കുറേ ചൂള മരങ്ങൾ കാണാം കേട്ടോ. ഈ നമുക്ക് പൈൻ ട്രീ എന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. വേണ്ടോ ദൂരോട്ട് ഇങ്ങനെ നോക്കിക്കേ. ആ കുട്ടികളൊക്കെ ഹായ് ഹായ് ഹായ്. അപ്പം ഇതാ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ, അതായത് കരയിൽ നിന്ന് ഒത്തിരി ദൂരം പോകാതെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ബോട്ടുകൾ. നമ്മുടെ നാട്ടിലെ പോലെ ഈ ഭയങ്കര വലയിട്ടുള്ള മീൻപിടുത്തമല്ല ഇവിടെ മെയിനായിട്ട്. അവർ പറയുന്നത് വലയിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ കരയിൽ നിന്ന് മീൻ അകന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള മീനുകളെ പിടിക്കുന്ന മറ്റേ ട്രിപ്പിൾ ആയിട്ടുള്ള ഹുക്കൊക്കെയാണ്. നല്ല ഒരു മീൻ കടയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ലൈവായിട്ട് പിടിക്കുന്ന മീനുകളൊക്കെ വെട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലായിടത്തും ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ കാണിച്ചുതരാം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുക, ആ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ എത്ര ദൂരം വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഒരു മടുപ്പ് നമുക്ക് തോന്നത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ കളറും ഈ വെളിച്ചവും ഈ ലൈറ്റിങ്ങും ഈ മരങ്ങളും സൈഡിലെ ബ്ലൂ ബീച്ചും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പം ഒരു എക്സ്ട്രാ ഓർഡിനറി വൈബാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇതുപോലത്തെ കാഴ്ച കണ്ടിട്ടുള്ള തായ്ലൻഡിൽ പോയ സമയത്താണ്, കോറലൈലൻഡിൽ പോയ സമയത്താണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇൻ്റർനാഷണലി എന്തിനു പോകണം, നമ്മുടെ ലക്ഷദ്വീപ് പോലെ ഒരു 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 സ്ഥലം, അത് കേരളത്തിൻ്റെ ഭാഗമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ആണല്ലോ, കേരളത്തോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. വേൾഡ് ടൂറിസം മാപ്പിനകത്ത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്നെസ് ആകാൻ പോകേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. പക്ഷേ എന്തുകൊണ്ടും ഇവിടെ വികസനം നടക്കുന്നില്ലെന്നുള്ളതാണ്.
മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ഇവിടുത്തെ ദ്വീപിൻ്റെ ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരൊരു കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഒത്തിരി ദ്വീപുകൾ വെറുതെ കിടപ്പുണ്ട്. അപ്പോൾ ആ ദ്വീപുകളിലേക്കൊക്കെ ടൂറിസം വ്യാപിപ്പിച്ച് വാട്ടർ വില്ലാസമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വരുമാനം രാജ്യത്തിന് ലഭിക്കും. കാരണം മാൽഡീവ്സ്, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ നിൽക്കുന്നത് തന്നെ ടൂറിസത്തിൻ്റെ ബേസിലാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കോസ്റ്റൽ റീജിയനും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്തിന് എന്തുകൊണ്ട് ഈ ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള കാരണം കാണിക്കട്ടെ. നമ്മളിവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ അല്ലല്ലോ രാജ്യഭരണവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനും ഇതേപോലെ മനോഹരമായിട്ടുള്ള വാട്ടർ വില്ലകളും റിസോർട്ടുകളും ഈ പറയുന്ന സീ ടൂറിസം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എപ്പോഴും ചിന്തിച്ചു പോവുക. അപ്പം നമ്മളിവിടുന്ന് നേരെ യാത്ര ചെയ്തിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കോണിലേക്കാണ്. അതായത് നമ്മളിപ്പം പോയിരിക്കുന്ന ഈസ്റ്റേൺ മെയിൻ ജെട്ടി എന്ന് പറയുന്നത് ദ്വീപിൻ്റെ അങ്ങേയറ്റതാണ്. ഇതാ ഇവിടുത്തെ ഒരു വലിയ വണ്ടിയാണ്, അതായത് ചാക്ക് കണക്കിന് അരിയാണെന്ന് തോന്നുന്നു. അതോ റേഷൻ കടയിലേക്ക് ഉണ്ടെന്നാണ്, ഒരു പിടിയില്ല. റേഷൻ കടയാണോ ഇത്? അല്ല, അല്ലാതെ കട. ഇതാ ഒരു ഫോർഡ് എസ്കോ സ്പോർട്ടിന് വണ്ടി. ഇതെല്ലാം നമ്മൾ അവിടുന്ന് കപ്പലെ കയറ്റി വിടണം. കപ്പലെ കൊണ്ടതിന് ശേഷമാണ് ഇവിടെ എത്തിച്ചേരാനായിട്ട് നമുക്ക് പറ്റുക. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് റൈറ്റ് പോവാം. എവിടെ ചെന്ന് എത്തുന്ന ഒരു വീടിയില്ല, നമുക്ക് നോക്കാം. ആ ഇവിടെ നമുക്ക് പട്ടാളക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഏരിയ എന്ന് പറയുന്നത് നേവൽ ബേസും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണ്. ഇവിടെ ദ റവന്യൂ, ആ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ പോർട്ട് ഡയറക്ടറിന് എന്തോ ഒരു ഓഫീസിൽ നിന്ന് എന്തോ പറയണത്. ഓക്കെ, ആ ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം നിങ്ങൾ കാണിക്കുന്നത്. ഇതാണ് പോലീസ് സ്റ്റേഷൻ, കവരത്തിയിലെ പോലീസ് സ്റ്റേഷനാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, കാരണം ദ്വീപിലേക്ക് വരുമ്പോൾ നമുക്കൊരു പെർമിറ്റ് കിട്ടുമല്ലോ. നമ്മൾ രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഇമിഗ്രേഷൻ ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് വന്ന എക്സിറ്റ് എൻട്രി, അതായത് നമ്മൾ പുറത്തേക്ക് പോയതായിട്ട് കാണിക്കും. ദ്വീപിൽ നിന്ന് അല്ല, ദ്വീപിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സീൽ ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദ്വീപിൽ എൻട്രി ചെയ്തൊന്ന് കാണിക്കണം. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ എക്സിറ്റ് കാണിക്കണം. അപ്പോൾ അത് കാണിക്കുന്നതിനൊക്കെ കുറേ ഫോർമാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ കപ്പലിറങ്ങി ആദ്യം വരേണ്ടത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഓക്കെ, അതിന് ശേഷം ഇവിടുന്ന് സീല് വെച്ചതിന് ശേഷം വേണം നമ്മൾ, ഇത് സി ആർ പി എഫിൻ്റെ ഒരു ഓഫീസാണ് കേട്ടോ. ഈ മതിലുണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ, തെങ്ങിൻ്റെ മടലാണ് കേട്ടോ. എന്ത് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അടിപൊളിയല്ലേ. ആ അപ്പോൾ പെർമിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പെർമിറ്റ് സീൽ ചെയ്ത് വാങ്ങിക്കണം, എൻട്രി വാങ്ങിക്കണം. എന്നിട്ട് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഫോം ഫില്ല് ചെയ്ത് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന് സീൽ ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ ഒരു കൂൾ ഏരിയ കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ്. മെയ് ഫ്ലവർ പോലത്തെ ചെടികളും കാര്യങ്ങളൊക്കെ കാണാം. എല്ലായിടത്തും ഞാൻ പറഞ്ഞാൽ പൂവരശും തെങ്ങും മാത്രമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം ഒരു എന്താ പറയുക, ഈ ഒരു നല്ല കൂളായിട്ടാണ് ഈ ഇടുന്നത്. നല്ലൊരു ബ്രീസുണ്ട്, നല്ല ഒരു കാറ്റുമൊക്കെ ഉണ്ട്. വെയിലത്താണെങ്കിൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അടിപൊളിയൊരു തെങ്ങും തോട്ടം നമുക്ക് കാണാം. അപ്പോൾ തെങ്ങെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഫുൾ അതാണ്. ഒരു 90% മരങ്ങളും തെങ്ങാണെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ ഇരിക്കുന്നത്. പിന്നെ ലക്ഷദ്വീപിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആരും വീടുകൾ പൊതുവേ നമ്മൾ നാട്ടിൽ സെക്യൂർ ആക്കുന്ന പോലെ താക്കോലൊക്കെ ഇട്ട് പൂട്ടിയിട്ട് പോകാറില്ല. ജസ്റ്റ് ചാരി ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ ഒരു ജയിലുണ്ടെങ്കിൽ ആ ജയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞത്, കാരണം ഇവിടെ കള്ളന്മാരോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിപ്പിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. വളരെ പാവപ്പെട്ട ആൾക്കാരാണ് കവരത്തിയിലുള്ള, വളരെ പാവപ്പെട്ടവരും നല്ല സാമ്പത്തികമായിട്ടല്ല ഉദ്ദേശിച്ചത്, മനസ്സുകൊണ്ട് ശുദ്ധഹൃദയമുള്ളവരും നല്ലതായിട്ട് നമ്മളെ സഹായിക്കാനുള്ളവരുമാണ്. കാരണം ഇവിടെ സംസാരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരോട് സംസാരിക്കാനായിട്ട്. അപ്പം ഇവിടെ അങ്ങനെ മോഷണമോ ഒരു നമ്മുടെ ഇപ്പോൾ വണ്ടിയാണെങ്കിൽ ശരി, നമ്മളിവിടെ ഇപ്പോൾ ചാരിലെടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഞാനിപ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ല, ദ്വീപിൽ ആരും ഹെൽമെറ്റ് ഉപയോഗിക്കാറില്ല. ഇവിടെ അങ്ങനെ ഒരു സംവിധാനം പരിപാടിയില്ല, ട്രിപ്പിൾസ് വെക്കാൻ പാടില്ല. ഇവിടെ കുറേ കുടിവെള്ളത്തിൻ്റെ പൈപ്പാണെന്ന് തോന്നുന്നു. ആ അപ്പോൾ അത് പറഞ്ഞപ്പോഴും ഓർത്ത്, നമ്മൾ ദ്വീപിൽ ഈ പറഞ്ഞ 8 കിലോമീറ്ററിൻ്റെ അകത്ത് ചുറ്റോട് ചുറ്റും വെള്ളമാണെന്ന് പറഞ്ഞാലും ഉപ്പുവെള്ളമാണെന്ന് പറഞ്ഞാലും ദ്വീപിൽ നമ്മൾ കിണറെടുത്ത് കഴിഞ്ഞാൽ വളരെ ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു കളിയാണ്. ഇത്രയും വലിയ ഒരു വലിയ വണ്ടി വന്നിട്ടുണ്ട്, ഇതുണ്ടോ, പെട്രോൾ ലോറിയാണെന്ന് തോന്നുന്നു, ലക്ഷദ്വീപ് ഇലക്ട്രിസിറ്റി. ആ അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത്ര പുറത്തൊക്കെ ഉപ്പുകളാണെങ്കിലും ദ്വീപിൽ കുടിക്കുന്ന വെള്ളം നല്ലതാണ്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ദൗർലഭ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീസലിനേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം, കടൽ വെള്ളം ശുദ്ധീകരിച്ച് നല്ല വെള്ളമാക്കുന്ന ഒരു പ്ലാന്റ് ഓൾറെഡി ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ദ്വീപിലേക്കുള്ള കറണ്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് വന്ന ഒരു ടെമ്പോ ആണ് നമ്മൾ കണ്ടത്. കണ്ട് ഈ ഒരു ഏരിയ നല്ല രസമുണ്ട്, ഏരിയ കാണാൻ പറയുമ്പോൾ. ഇതൊരു സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സ് പോലെ ഒരുപോലെ ഇരിക്കുന്ന വീടുകളാണ്. എനിക്ക് തോന്നുന്നത് ആർമി നേവിയുടെ ഒക്കെ ഏരിയ ആയതുകൊണ്ട് മേ ബി അതായിരിക്കാം, ആ ഒരു ഏരിയ ആയിരിക്കും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയ്ക്കും നല്ലൊരു എന്താ പറയുക, ഒരു സെറീൻ, ഒരു വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഏക പ്രശ്നം ഞാൻ നോക്കിയിട്ട് എനിക്കിവിടെ വന്നിട്ട്
അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും കേട്ടോ. പക്ഷെ ഒരു തരത്തിൽ ഇതേപോലുള്ള ഒരു റിലാക്സേഷൻ ട്രിപ്പുകളൊക്കെ വരുമ്പോൾ മൊബൈൽ കിട്ടാതിരിക്കും നല്ലത്. നാട്ടിലാണെന്ന് നമ്മളാണെങ്കിൽ ടൂറിന് പോയെന്ന് പറഞ്ഞാൽ വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് തോണ്ടിയിട്ട് ഒരു കാര്യമില്ല. എനിക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഉള്ള ഫേസ്ബുക്കിൻ്റെ ഫീഡ് തന്നെ ഇപ്പോഴും കാണിക്കുന്നത്, കാരണം പുതുതായിട്ടൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വാട്സപ്പിൽ കാറ്റടിച്ചാൽ ഒന്നോ രണ്ടോ മെസ്സേജുകൾ വരുന്ന അവസ്ഥയാണ്. അപ്പം അതെല്ലാം അടുത്ത മെയ് കൊണ്ട് മാറും. അപ്പം നിലവിൽ നമുക്ക് ടവറേജ് നമുക്ക് വർക്കറ്റ് ഹോം ഉള്ളവരെന്ന് ചിന്തിക്കുക പോലും വേണ്ട. അതിന് മെയ് മാസം കഴിഞ്ഞ ശേഷം വന്നാൽ മതി. ഇവിടെ ഒരു വാട്ടർ ടാങ്കും കാര്യങ്ങളും കുടിവെള്ളപ്പത്തിൻ്റെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഇനി അടുത്തതായിട്ടാണ് ഏറ്റവും വലിയൊരു ഒരു സ്ഥലം കാണിക്കുന്നത്, ഏറ്റവും വലുതല്ല കേട്ടോ. അവിടെ നിന്ന് ഒരു വഴി വന്ന് ചേരുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു വഴി വന്ന് ചേരുന്നുണ്ട്. ഇവിടെ ടാങ്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം മെയിനായിട്ടുള്ള റോഡ് ഇവിടെ കൊണ്ട് തീരുവാണ്. മെയിനായിട്ടുള്ള റോഡ് തീരുമെന്ന് പറഞ്ഞാൽ ജനറൽ ആക്സസ് ഉള്ള റോഡ് ഇവിടെ തീരുവാണ്. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഓരോ ഹോട്ടൽസാണ് കേട്ടോ. ആ അവിടെ ഇവിടെ മുറ്റത്തിരുന്ന് കാപ്പി കുടിക്കുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. ആ ബ്ലൂ കളർ വാട്ടർ കണ്ടുകൊണ്ട് നമുക്ക് ഉല്ലസിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം ഇനി നമ്മൾ പോകുന്നത് ഒരു ഒരു ക്ലീഷ സംഭവം കാണിക്കാൻ വേണ്ടിയാണ്. ക്ലീഷ സംഭവമാണെങ്കിലും വളരെ കവരത്തിയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അതായത് ഇവിടെ ഒരു കപ്പൽ വർഷങ്ങൾക്ക് മുമ്പ് മൺതിട്ടയിൽ സാൻഡ് ബാങ്കിങ് നടന്നിരുന്നു. അതായത് എൻ്റെ ഗതി തെറ്റിപ്പോയിട്ടെ എഞ്ചിൻ ഓഫായി പോയിട്ട് സാങ്കേതിക പ്രശ്നം മൂലം കരയിൽ വന്ന് അടിഞ്ഞായിരുന്നു അത്. അവിടെ അതിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാൽ തുരുമ്പിച്ച് പോയെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴേ കാണാം. അത് നല്ല ഭംഗിയാണ്. അങ്ങോട്ട് പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഉണ്ടോ, ഈ ഒരു ഏരിയ നിങ്ങൾ ഫ്രെയിമിൽ നോക്കിയേ, രണ്ട് വശവും മറ്റേ മടൽ കൊണ്ടുള്ള ഒരു മതിലാണ്. കാണിച്ചു തരാം കുറച്ചുകൂടെ ക്ലോസറായിട്ട്. കണ്ടോ ഇവിടെ ഈ വശത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ മടലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെറിറ്റേജ് ആയിട്ടുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ തെങ്ങിൻ്റെ ഓലകൾ കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് മറിച്ചിരിക്കുന്നത്. അല്ല ഷീറ്റുകളൊന്നും ഇല്ല നാച്ചുറൽ. ഇവിടെ പ്ലാസ്റ്റിക്കും നിരോധിതമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ കൂടുതൽ പ്ലാസ്റ്റിക് ഇട്ട് പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല. ദ്വീപാണല്ലോ ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വശത്ത് നിറയെ ശീമക്കൊന്ന അതിൻ്റെ പൂക്കളും കാര്യങ്ങളും കാണാം. ഇവിടെ ഭയങ്കര തണുപ്പാണ്, നല്ല കാറ്റും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഒരു അടിപൊളി തെങ്ങുന്തോപ്പിലേക്ക് പോകണം. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഇതാണ് ശരിക്കും ഒരു കിടിലൻ തെങ്ങുന്തോപ്പ് എന്ന് പറയുന്നത്. കാരണം തെങ്ങുകൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഒരു തോപ്പായിട്ട് കാണുന്ന ഇപ്പോഴാണ് കേട്ടോ. അതാ ഒരു പെയിൻറ്റിങ്ങും അതിൻ്റെ ഒരു കളറിങ്ങും ഒക്കെ നോക്കിക്കേ, ഒരു ഏരിയ കണ്ടില്ലേ. ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ച് ചൂടുണ്ട്. ചൂടുണ്ടെന്ന് പറഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് പൊതുവേ ചൂടുണ്ടെങ്കിലും കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്കത് അറിയുന്നില്ല. ഇതുപോലെ ഒരു ഏരിയയിൽ അങ്ങനെ പോകുമ്പോഴേ നമ്മൾ ഏതോ നമ്മുടെ നാട്ടിലുള്ള ഏതോ ഒരു കിടിലൻ ബീച്ച് റിസോർട്ടിൻ്റെയൊക്കെ സൈഡ് വഴി പോകുന്നൊരു ഫീലാണ് കിട്ടുന്നത്. ഇവിടെ കംപ്ലീറ്റ് പിന്നെ അങ്ങനെ ഒരു സെറ്റപ്പാണല്ലോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ്ട് LPG ഗോഡൗൺ ആണ്. ഇതുണ്ടോ LPG ഗോഡൗൺ കവരത്തി. ഇന്ത്യൻ്റെ ഗ്യാസ് കംപ്ലീറ്റ് നാട്ടിൽ നിന്ന് കപ്പലേ വരുന്നതെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് കഴുകണമെന്നുണ്ടെങ്കിൽ ഗോഡൗണിൽ വന്ന് നമുക്ക് ഗ്യാസ് എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി വീണ്ടും ഈ പച്ച കാടുകൾക്കിടയിൽ കൂടെ നമ്മൾ വീണ്ടും തെങ്ങുംതോപ്പിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പശുമാമയൊക്കെ അവിടെ കിടന്ന് ഉല്ലാത്തുന്നുണ്ട്, ചില ഉല്ലാത്തല്ല അവിടുന്ന് വിശ്രമിക്കുന്നുണ്ട്. അപ്പം കണ്ട വളഞ്ഞ ചെറിയ മരങ്ങൾ പൂരശിൻ്റെ മരങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാണ്. നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ നേവൽ ബേസ് ആണ്. അപ്പോൾ അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല, നമ്മളെ അരിപ്പിയാക്കി കളയും. AK-47 ഇഷ്ടം പോലെ അവർ കൈ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഇനി നിങ്ങളെ നമ്മൾ തെങ്ങുംതോപ്പിനകത്തോടെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം തെങ്ങുംതോപ്പിനകത്ത് കയറുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. മണ്ണില്ലാത്ത ചേ റോഡില്ലാത്ത ഇപ്പോൾ റോഡും പോയിട്ട് കോൺക്രീറ്റ് ഇല്ലാത്ത വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളിയല്ലേ തെങ്ങുംതോപ്പിനകത്തുള്ള ഒരു യാത്രയെന്ന് പറയുന്നത്, അടിപൊളിയല്ലേ. എജ്ജാതി സീൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ, എജ്ജാതി സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അപ്പം നമുക്കിവിടെ വണ്ടി ഒതുക്കാം, ഇതിനപ്പുറത്തോട്ട് വണ്ടി പോകത്തില്ല. ജസ്റ്റ് നമുക്ക് ആ ഷിപ്രക്കൊന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഓടി ഒന്ന് തിരിച്ചു വരാം. അതിനടുത്ത് വരെ ഒന്നും പോകാൻ, അതിൻ്റെ അടുത്ത് വരെയൊക്കെ നമുക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ അതിനുള്ള ഒരു ബെർമുഡയോ നിക്കറോ സെറ്റപ്പോ ഒന്നും അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നമുക്ക് നോക്കാം. പണ്ട് എന്തോ സിമൻ്റ് എന്തോ കൊണ്ടുവന്ന കപ്പലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ സിമൻ്റ് കട്ടകളും സംഭവങ്ങളൊക്കെ ചാക്ക് കുറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കപ്പലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ കപ്പലാണെങ്കിലും എത്ര ചെറിയ കപ്പലാണെങ്കിലും മണൽത്തിട്ടയിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ അവിടെ നിന്ന് ഊരിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവിടെ നിർത്തി പൊളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കപ്പൽ തൂത്തുക്കുടി പോകുന്നാൽ ചില കപ്പൽ കര തട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു കൊടല്ലേ പണി കിട്ടുമെന്നാണ് പറഞ്ഞു തരുന്നത്. ഇതാണ് ആ കപ്പൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരോ കുടച്ചക്കറോ ഒന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എഞ്ചിനും സംഭവങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഇവന്മാർ അടിച്ചു മാറ്റി പൊളിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. അടിച്ചു മാറ്റിയെന്നല്ല, മൊത്തത്തിൽ പൊളിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഇതിൻ്റെ കുറേ പാർട്സൊക്കെ ഇതുകൊണ്ട് വെള്ളത്തിൽ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ അവിടെ നിന്ന് ഇളകി പോകുന്ന കുറേ പാർട്സൊക്കെ ഇവിടെ വെള്ളത്തിൽ പോകുന്നുണ്ട്.
പിന്നെ നിലത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൈസ് ചെടിയൊക്കെ ആണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു ടൈപ്പ് ചെടിയാണ്, കൊള്ളാം. പിന്നെ ഇതൊരു കോറൽ ഐലൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, കംപ്ലീറ്റ് കോറലാണ്. അപ്പം അതിൻ്റെ കല്ലുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, കാലൊക്കെ മുറിഞ്ഞ് സെറ്റപ്പ് ആവുന്ന തോന്നുന്നു. ഓ, ഇത് പൊക്കാൻ പറ്റില്ല, ചെറിയൊരു കല്ലെടുക്കാം. വേണ്ട, ഈ കല്ലിൻ്റെ ഒക്കെ ടെക്സ്ചർ ഉണ്ട്, ഇതെല്ലാം കോറലാണ് കേട്ടോ. അതായത് കടലിനകത്ത് ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലാണ് പവിഴപ്പുറ്റുകളൊക്കെ വളർന്നിരിക്കുന്നത്. കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്ടോപ്പസിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള സംഭവങ്ങൾ, കല്ലുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആ കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ കല്ലിൻ്റെ ഒരു സെറ്റപ്പും ആ രീതിയൊക്കെ ഭയങ്കര വേറെയാണ്. എല്ലാ വശവും ഇതുപോലല്ല കേട്ടോ. ഈ വശത്ത് കൂടുതൽ കല്ലാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബീച്ച് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മണലാണ്. അവിടെ കല്ലൊന്നുമില്ല, പക്ഷെ ഇവിടെ കംപ്ലീറ്റ് കല്ലാണ്. കല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരക സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത ടൈപ്പ് കളറിങ് കല്ലുകളൊക്കെയാണ്. ഓക്കെ, നമുക്ക് നല്ല ബ്ലൂ കളറിലുള്ള കല്ലുകളും കോറലുകളും ആ വെള്ളാരം കല്ലുകളും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കാണാം. എന്തൊക്കെയോ കളറുണ്ട് ഈ കല്ലിനൊക്കെ, ഇത്രയും കളറുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നുണ്ടോ. റെഡ് കളറൊക്കെ ഉണ്ട് ഈ കല്ലിനകത്ത്. അപ്പം നമ്മളാ പറഞ്ഞ കപ്പലാണ് കുറച്ചുകൂടെ ഒരു ക്ലോസർ ലുക്കിൽ കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കപ്പലാണ്. നമ്മളിങ്ങോട്ട് വന്ന ലഗൂൺസിന് അത്രത്തോളം ഏകദേശം ഉണ്ട്, ഒരു 100 മീറ്റർ ഉള്ളൊരു കപ്പലാണ്. ആ സാധനമാണ് ഇവിടെ പൊളിഞ്ഞടിക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എത്ര കോടിയുടെ ഒരു ലോസ് ഉണ്ടായി. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നടന്ന് ഒരു കഴുത്തറ്റം വെള്ളം കാണത്തില്ല, ഒരു ഇടിപ്പള വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വരെ നടന്ന് നമുക്ക് വേണമെങ്കിൽ അകത്തൊക്കെ കയറാം. പക്ഷേ ഇവിടെ ടി ടി എടുക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് തിരുമ്പ് കപ്പലിൽ നമ്മൾ കയറുന്നില്ല. ആ, ഇനി അങ്ങോട്ടൊരു കാഴ്ച കാണിച്ചു തരാം. എത്രത്തോളം അത് ഫ്രെയിമിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് സൂം ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റും അല്ലേ. അവിടെ ഒരു കപ്പൽ കിടപ്പുണ്ട്. ആ കപ്പൽ എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബറും കൊണ്ട് വന്ന കപ്പലാണ്. ഈ കപ്പലാണ് ഒരു 400 കിലോമീറ്ററോളം കടലിൽ കൂടെ കേബിളിട്ട് കൊച്ചിയിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും ലക്ഷദ്വീപിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മെയ് മാസം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഇന്ന് രാവിലെയാണ് ആ കപ്പൽ വന്നത്, കാരണം ഇന്നലെ ഒന്നും ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് മുതൽ ഇവിടെ ലൈൻ വലിക്കാനുള്ള പേടിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മിക്കവാറും നമുക്ക് ഒരു 2-3 മാസം കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ കടലിലൊക്കെ കുറേ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം, കപ്പലുകളൊക്കെ ഉണ്ട്, മത്സ്യബന്ധന നൗകകളൊക്കെ ഉണ്ട്. ഇപ്പം നല്ല വെയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ബ്ലൂ കളർ മാറി ഒരു ഇരുണ്ട കളറിലേക്ക് കടൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ രാവിലെയൊക്കെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞാൽ അസാധ്യ വൈബാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പം ഇത് ജസ്റ്റ് ആ ഒരു ഷിപ്പ്രക്കിന് അടുത്തുള്ളൊരു പ്ലേസ് ആണ്. ഇപ്പോൾ പെട്ടെന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ തോന്നി. ഇതൊരു ജസ്റ്റ് ഒരു ജ്യൂസ് ഷോപ്പാണ്, ഒരു ഐസ്ക്രീം പാർലറൊക്കെയാണ്. അപ്പോൾ അതാ ഇവിടെ മരങ്ങൾ ഇങ്ങനെ എല്ലാം പൂവരസിൻ്റെ മരങ്ങളാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ കല്ല് കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് ഞാനിവിടെ ഇരിക്കാൻ പോവാം. നിങ്ങൾ ആ ഒരു ഫ്രെയിം ഒന്ന് നോക്കിക്കേ, ഒരു ഷിപ്പ്രക്ക്, വെള്ള മണൽ, നീലക്കടൽ, പച്ചമരം, ഒരു രക്ഷയില്ലാത്ത വൈബ്. ഇവിടെ ഇരുന്ന് രണ്ട് നാരങ്ങളും കൊണ്ട് കച്ചേല, തരള കിട്ടില്ല, അത് വേറെ കാര്യം. നാരങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഒത്തിരി കടയിൽ ചോദിച്ചപ്പോൾ നാരങ്ങ കിട്ടാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിന്നുന്ന തണ്ണിമത്തനാണ്. നമ്മുടെ നാട്ടിലെ പോലെ ആപ്പിളും ഓറഞ്ചൊക്കെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. സംഭവം ഉണ്ടാകും, പക്ഷേ അങ്ങനെ കോമൺലി എവിടെയും കാണാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ കപ്പലിൽ ഉൾപ്പെടെയാണെങ്കിൽ നമുക്ക് തണ്ണിമത്തനാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കുന്ന ഫ്രൂട്ട് ആയതുകൊണ്ട്. മറ്റതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായി പോയെങ്കിൽ ഉള്ളൊരു പ്രശ്നമുണ്ട്. കാരണം തണ്ണിമത്തനൊക്കെ എനിക്ക് തോന്നുന്നു വാടാതെ കുറേ ദിവസം ഇരിക്കും തോന്നുന്നു. അപ്പോൾ അത് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കണ്ട ആ കല്ലും ആ ദൂരെയുള്ള കപ്പലും ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങോട്ട് നമ്മൾ ഫ്രെയിം വെച്ചെന്ന് പറഞ്ഞാലും അത്ര ബ്യൂട്ടിഫുള്ളാണ്. ചുമ്മാ അല്ലെങ്കിൽ അനാർക്കലി എന്നൊക്കെ പറഞ്ഞ സിനിമ, ആ സിനിമയുടെ കഥ ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ. അതേ ഓർക്കുന്നില്ലെന്നല്ല, അതൊരു കിടിലം പടമാണ്, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ആ പടം കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു ഏരിയ പങ്കും നമ്മുടെ മലയാളികൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ തോന്നിയെന്ന് തോന്നുന്നു. നമ്മളെയൊക്കെ ലോകം ഉണ്ട്, ആരെങ്കിലുമൊക്കെ വരണേ എന്ന സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് മാസ്റ്റാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഏരിയ. നമുക്കിനി തിരിച്ചങ്ങ് പോവാം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോവാണ്. അതായത് ഒരു വശം മുഴുവൻ നമ്മൾ കറങ്ങി ദ്വീപിൻ്റെ ആ 8 കിലോമീറ്റർ ഏകദേശം കറങ്ങി നമ്മൾ തിരിച്ചങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പം നിൽക്കുന്ന സ്ട്രെച്ചിലൊക്കെ രണ്ട് വശം അപ്പുറം ഇപ്പുറം കടൽ കാണാൻ പറ്റും. അതായത് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും തട എടുക്കുന്നൊന്നും കണ്ടില്ല. തെങ്ങൊക്കെ ചുമ്മാ നിന്ന് വളരെയാണ് തോന്നുന്നു. അതായത് സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിയാൽ കൊല്ലക്കണക്കിന്, അതായത് ഒരു പഴയ ഒരു 10-500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചിലപ്പോൾ എവിടെന്നെങ്കിലും ഒരു നമ്മുടെ നാട്ടിൽ നിന്നോ വേറെ ഏതെങ്കിലും ദ്വീപിൽ നിന്നോ ഒരു തേങ്ങ ഒഴുകി വന്ന് ഇവിടെ വീണതായിരിക്കും. എന്നിട്ട് ഇവിടുന്ന് അത് കിളുത്ത് ഒരു മരമായി, ആ മരത്തിൽ നിന്ന് വീണ്ടും വെവ്വേറെ തെങ്ങുകളായി, അങ്ങനെ ദ്വീപ് മുഴുവൻ തെങ്ങാണ് നിറഞ്ഞിരിക്കുന്നത്. പിന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്ന് പറഞ്ഞ ജീവി ഇവിടെ ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കണ്ടതേ ഉള്ളൂ, ഞെട്ടിക്കുന്ന ഒരു വാർത്ത, പട്ടി ഒരു കുട്ടിയെ കടിച്ചു കൊന്നു എന്നുള്ളൊരു വാർത്ത. എത്ര ദയനീയമായിട്ടുള്ള, എത്ര വിഷമകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു അതല്ലേ. ഈ ലക്ഷദ്വീപിൽ ശരിക്കും പറഞ്ഞാൽ പട്ടിയില്ലെന്നാണ് പറയുന്നത്. പട്ടിയില്ല, പാമ്പും ഇല്ല, ഈ രണ്ട് ജീവികൾ പൊതുവായിട്ടില്ല. പിന്നെ ഞാൻ കണ്ടതിനകത്ത് അങ്ങനെ അണ്ണാനോ അങ്ങനത്തെ ജീവികളൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ ഇവിടെ ഒന്ന് രണ്ടല്ല കുറച്ച് പക്ഷികളുണ്ട്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. കാക്ക പോലെ ഇരിക്കുന്ന ഒരു ഇവരുടെ ഒരു പക്ഷിയുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഇവരുടെ ഒരു ദേശീയ പക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ദ്വീപിൻ്റെ പക്ഷിയായിട്ട് അറിയപ്പെടുന്ന ഒരു സംവിധാനമാണ്. അപ്പം
ബാക്കി മുഴുവൻ മൃഗങ്ങളെയൊക്കെ മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും. പശു അതുപോലെ തന്നെ ആട് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും എൽ പി ജിയുടെ ഗോഡൗൺ കിറ്റിലേക്ക് എത്തി. ഇനിയിപ്പോൾ അടുത്ത ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജയിലാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കള്ളന്മാരില്ലാത്ത ജയിൽ, കാരണം ഇവിടെ ആൾക്കാർ അത്ര പാവപ്പെട്ടവരായതുകൊണ്ട് ഇവിടെ ജയിൽ എന്ന് പറയുന്ന സംവിധാനം പേരിന് മാത്രം, അല്ലെങ്കിൽ ജയിൽ പണിത് വെച്ചിട്ട് അവിടെ താമസിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്, ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഇത്രയും ശുദ്ധഹൃദയരായ നല്ല മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കാണാൻ നമുക്കൊരിക്കലും സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ജയിലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചെറിയ സംവിധാനം കേട്ടോ. നമ്മൾ വിയ്യൂരും കണ്ണൂരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ജയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സബ് ജയിൽ. ഓക്കെ, 75 ആസാദിക്ക അമൃത് മഹോത്സവം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ പണിത മതിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മതിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ്, പക്ഷേ പറഞ്ഞ കാര്യമില്ല, ഇവിടെ ആരും ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പം ഇവിടെ പൊതുവേ ആൾക്കാർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. ആൾക്കാർ തമ്മിൽ പൊതുവേ വഴക്കുണ്ടാക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ആകെപ്പാടെ ഈ 9000 പേര് തമ്മിലുള്ള, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും എല്ലാവരും അറിയാം. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം കപ്പലിൽ വന്നിട്ട് ഏത് കവല വെച്ചെന്ന് നോക്കിയാലും നമ്മൾ കപ്പലെ കണ്ടവരാണ് എല്ലാ കവലയിലും ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ നോക്കിയേ, ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വട്ടപ്പേരുണ്ടാകും കേട്ടോ. ഓട്ടോബാസി, കൊട്ടമധു, അങ്ങനെയൊക്കെ ഓരോ പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവർക്കും ഈ ദ്വീപിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പം അത്രയും ക്ലോസ്ഡ് ആയിട്ട് ഒരു കൾച്ചർ റിച്ച് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരെയും എന്താ പറയുക, എല്ലാവരെയും വിളിക്കും ദ്വീപിലുള്ള, കാരണം എല്ലാവരും പരിചയക്കാരും. ഇപ്പോൾ ആരെയും വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ചേർന്നൊക്കെയാണ് കല്യാണമൊക്കെ നടത്തുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഇവിടെ ഒരു പീഠം പോലൊരു സംഭവം ഉണ്ടാക്കിയൊക്കെയാണ്. ഇവിടെ ചേച്ചിമാരൊക്കെ വൈകിട്ട് വെടിവെട്ടം പറഞ്ഞിരിക്കുകയെന്നൊക്കെ പറയുന്ന പോലെ, വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ. ഇനി നമുക്ക് അങ്ങോട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാം. കവരത്തിലെ പവർ ഹൗസിന് മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. പവർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഈ ദ്വീപ് കംപ്ലീറ്റ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞില്ല, എത്ര വീടുകളുണ്ടെങ്കിൽ ചിന്തിക്കാം, 10,000 വീടുകളെങ്കിലും ഇവിടെ കാണുമല്ലോ. അപ്പോൾ അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം അവിടത്തേക്കെല്ലാം പവർ കൊടുക്കുന്ന, സ്ട്രീറ്റ് ലൈറ്റുകൾക്കെല്ലാം പവർ കൊടുക്കുന്നത് ഇതാ ഈ കെട്ടിടത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക്കിനോ അങ്ങനെയുള്ളതിനൊന്നും ഒരു സ്കോപ്പില്ല. ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ജനറേറ്റർ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനറേറ്റർ എന്ന് പറയുമ്പം നോർമലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, നമ്മൾ ഈ മൊബൈലിൻ്റെ ടവറിലോ അല്ലെങ്കിൽ കടകളുടെ വാതിക്കലൊക്കെ വെക്കുന്ന വലിയ ജനറേറ്റർ ഉണ്ടല്ലോ, അത് ജനറേറ്റർ ആയിരിക്കുമല്ലോ. പക്ഷേ ഞാനും അത് പ്രതീക്ഷിച്ച് ചെന്ന് അതിൻ്റെ ഒരു അവിടെ ചെന്നപ്പോൾ അതുപോലത്തെ ഒരു 10 ജനറേറ്റർ വെക്കുന്ന സൈസാണ് ഒരു ജനറേറ്ററിന്. അതേപോലത്തെ 5 ജനറേറ്റർ ഉണ്ട്. 5 ജനറേറ്ററിൽ 3 എപ്പോഴും റണ്ണിങ് ആയിരിക്കും. ഒരു ദിവസം 18,000 ഡീസൽ വേണം. 18,000 ഡീസൽ ഉണ്ടെങ്കിലാണ് ഈ ദ്വീപിലേക്ക് കറണ്ട് കൊടുക്കാൻ പറ്റുക. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എന്തുമാത്രം നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ കംപ്ലീറ്റ് വീപ്പകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ വീപ്പകളിനകത്താണ് ഇപ്പോൾ ഈ ഡീസൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആണ് ഈ പവർ ഹൗസ് വർക്ക് ചെയ്യുന്നത്. അതായത് 18,000 ഇൻറ്റു ഏകദേശം 100 കൂട്ടിക്കോ, ഡീസലിന് കൂട്ടിക്കോ, അപ്പോൾ 500,000 ഒരു ദിവസം കോസ്റ്റ് ആയെന്ന് ചിന്തിച്ചാൽ മതി. എല്ലാ ദിവസവും ഇത്ര എണ്ണയും ഇത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ദ്വീപിലേക്കുള്ള കറണ്ട് ലഭിക്കുകയുള്ളൂ. എന്തല്ലേ കേട്ടോ, ഈ ഒരു ഏരിയ ഉണ്ടോ സൂപ്പർ അല്ലേ. തൊട്ട് ഫ്രണ്ടിൽ ഒരു ബീച്ചാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, നമ്മൾ വാത് വരാതെ ദ്വീപ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ താമസിച്ചൊന്നും പറഞ്ഞില്ല. ഇതാ ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ വീടുകൾക്കൊക്കെ പലതരത്തിലുള്ള വാടക കിട്ടും. 500 250 മുതൽ റൂംസ് കിട്ടും. 250 500 1,000. നമ്മളിപ്പോൾ ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീട് എടുത്തിരിക്കുന്നു. അത്യാവശ്യം AC സംവിധാനങ്ങളും വാഷിംഗ് മെഷീനും, അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് ടൈപ്പുള്ള ഒരു സംവിധാനമാണ്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടാണ്. ചുമ്മാ നമ്മൾ നമ്മുടെ സാധനങ്ങളായിട്ട് വന്നിട്ട് ഇപ്പോൾ കയറി താമസിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു വീട് എടുത്തിട്ടുണ്ട്. 3,000 ഡെയിലി റെൻറ്റിൽ വരുന്നത്. അത് ഓരോ സമയത്ത് ഓരോ റേറ്റ്സ് ആയിരിക്കും എന്നാണ് ഒരു പറയുന്നത് സീസൺ അനുസരിച്ച്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ 3,000. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് എക്കണോമിക്കലി അത് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ തൊട്ട് വാതിക്കലൊരു പോസ്റ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പം വൈദ്യ ഭവനൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലൈനില്ല. ലൈനില്ലെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ് പോളുകൾ മാത്രമേ ഉള്ളൂ. അണ്ടർഗ്രൗണ്ട് ലൈനുകളാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഭൂമിക്കടിപടിയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം. കാരണം നിറച്ച് തെങ്ങുകളായിരിക്കുന്നത് കൊണ്ട് മോളിക്കോട്ടുള്ള ലൈൻ വലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയും നമ്മളിനി പോകാൻ പോകുന്നത് നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ട് ഒരു കുറച്ച് ദൂരമുള്ളൂ. ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് സൈൻ ഓഫ് പറയാം. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ദ്വീപിനെ ഒന്ന് വലയം വെച്ച് വന്നിരിക്കുകയാണ്. ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടെ പോകാനുള്ളൂ. കാരണം നമ്മളിങ്ങനെ പോയി ചുറ്റി കറങ്ങി തിരിഞ്ഞ് ദ്വീപിൻ്റെ അങ്ങേയറ്റത്ത് പോയിട്ടാണ് നമ്മൾ തിരിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ചെറിയ ഏരിയ ഉണ്ട്. പക്ഷേ അവിടെ ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ബംഗ്ലാവും അതുപോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണുള്ളത്.
അപ്പോൾ അതർവൈസ് നമുക്ക് ഔട്ടറായിട്ടുള്ള റോഡിൽ കൂടെ പോയി, പിന്നെ ഇതിനകത്ത് ഒരുപാട് ഊടുവഴികളാണ്, എല്ലായിടത്തോടും പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ട സെയിം കാഴ്ചകൾ കാണുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് കവരത്തിയുടെ ഒരു ബേസിക്കിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു സംസ്കാരവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻസ് നിങ്ങൾ അറിയിക്കുക. പിന്നെ ഈ ചാനലിൻ്റെ പേര് ഇപ്പോഴും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ചാൻസ് ഉണ്ട് പേരിടാനായിട്ട്. അപ്പം അടുത്തതായിട്ട് നമ്മൾ വരാൻ പോകുന്നത്, ഞാൻ ലൈറ്റ് ഹൗസ് പോകുന്നത് ആയിരിക്കുന്നു, വൈകിട്ട് ഇങ്ങോട്ട് വരണം, വേറെ എൻഗേജ്മെൻറ്റ്സ് ഒന്നുമില്ല, വൈകിട്ട് വന്ന് ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അതർ ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ്.